എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കൊക്കടമ ശില്പമാണ്. ഈ കൊക്കടമ ശില്പം എന്ന് പറയുമ്പോൾ ഇതൊരു ജാപ്പനീസ് ടെക്നോളജിയാണ്. അതായത് പുരാതന കാലങ്ങളിൽ തുടങ്ങി ജപ്പാനിലെ അവർ അവരുടെ പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനായിട്ട് വെച്ചാരുന്ന ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഈ കൊക്കടമ. അപ്പൊ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മളതിനെ പായൽ പന്തുകൾ എന്നാണ് പറയുന്നത്. അതായത് ഈ പേര് പോലെ തന്നെ നമ്മുടെ ഒരു കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ബോളിനെ നമ്മൾ പായൽ കൊണ്ട് ചുറ്റിയെടുക്കുന്ന ഒരു രീതിയാണ്. എന്നിട്ട് അതിനുള്ളിൽ ഭംഗിയുള്ള ഒരു ചെടി വെക്കും. ഇതിന് പിന്നിൽ വേറൊരു കൺസെപ്റ്റുകളൂടി ഉണ്ട് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. അതായത് ഭൂമിയുടെ ഒരു അംശത്തിന് അതേപടി നമ്മൾ വീടിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുവരാം എന്നൊരു കൺസെപ്റ്റ് കൂടി അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അപ്പൊ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ കൊക്കടമ ശില്പം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് പച്ചപ്പായലാണ്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് മഴയൊക്കെ പെയ്ത് ഇപ്പോൾ പായലൊക്കെ നല്ല പച്ചയായിട്ടിരിപ്പുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ ഇതെന്ന് കണ്ട നമ്മുടെ പാലത്തിൻ്റെ ആ ഒരു വങ്കുമ്മ കണ്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ പച്ചപ്പായൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് കാരണം പായലൊക്കെ നല്ല അടിപൊളി നല്ല പച്ച കളറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീളൊക്കെ യൂസ് ചെയ്യുന്ന ചട്ടകൂല്ലേ, ആ ചട്ടകം വെച്ചാണ് നമ്മളിത് ചെത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു മരത്തിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചെത്തിയിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചട്ടകം വെച്ച് ഒരു വശത്തേക്ക് കൂടി ഇങ്ങനെ കുത്തിയിറക്കാം. അതിനുശേഷം നമ്മളെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാളിയുടെ അളവിൽ നമ്മളിതേപോലെ പൊക്കിയെടുക്കുക. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് പിടിപ്പിച്ചിട്ട് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടന്നു പോവാതെ കിട്ടും. എന്നിട്ട് നമ്മൾ ആ കൊണ്ടുവന്ന ആ മരത്തിൻ്റെ പീസിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് എടുത്തു വെക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല കണ്ടിന്യൂഷൻ ഉള്ളത്, അതായത് ഇടതൂർന്ന് നിൽക്കുന്ന പായലുകൾ നോക്കി എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ട് ബോളാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട നമ്മൾ എടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള പൂപ്പായൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്ര നമ്മൾ കുറേ ഉണ്ടത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പണിയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ എടുത്ത പൂപ്പായലെ കൊണ്ട് നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടേക്കെയാണ്. അടുത്തതായിട്ട് നമ്മുടെ കൊക്കടമ ഉണ്ടാക്കാനുള്ള മിക്സാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മേൽമണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ് അതായത് കോക്കനട്ട് ഹസ്ക്, പിന്നെ നമുക്ക് ഉണക്ക ചാണകം വേണം. ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉണക്കച്ചാണകം ഇത്തിരി നനഞ്ഞിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. ഇനി നമ്മളിത് മൂന്നും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുമ്പോൾ 1:1:1. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചകിരിച്ചോറും അതുപോലെ തന്നെ മേൽമണ്ണും പിന്നെ നമ്മുടെ ഉണക്കച്ചാണകവും ഒരേ റേഷ്യോയിൽ, അതായത് തുല്യ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുവിധം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിതിപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു ചെളി കൊണ്ടൊരു ഉണ്ട പിടിക്കാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിത് കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉണക്ക ചാണകം കൈ കൊണ്ട് തൊടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ഗ്ലൗ ഒക്കെ ഇട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഉണ്ട പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനുള്ളിൽ ചെടി നടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഉണ്ട നടുഭാഗം വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മൾ പൊളിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് ഇതിനുള്ളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെടി വേരോടുകൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ബോള് പഴയ ഒരു ആകൃതിയിലേക്ക് ആക്കിയെടുക്കുക. നല്ലോണം ഉരുട്ടി നല്ല ഷേപ്പാക്കി നല്ല അടിപൊളി ബോളാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഒരുവിധം ബോളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മളിതിൽ കോട്ടൻ്റെ തുണി ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കനം കുറഞ്ഞ ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നെറ്റിൻ്റെ തുണിയോ അല്ലെങ്കിൽ സാധാ കോട്ടൺ തുണിയായാലും നമുക്ക് മതി. കോട്ടനാണ് ഏറ്റവും നല്ലത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ ഈ തുണി നമ്മൾ ഇത് ചുറ്റി വട്ടെത്തിക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു മിക്സ് അത് വെള്ളം നനയ്ക്കുമ്പോൾ ഇളകി പോവാതിരിക്കാനും ഷേപ്പിൽ വ്യത്യാസമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുണിയെടുത്ത് ചുറ്റുന്നത്. അതല്ല, നമുക്കിപ്പോൾ നമ്മുടെ കിഴി കെട്ടുന്ന രീതിയിൽ ഒറ്റ തുണിയായിട്ട് എടുത്ത് നമ്മൾ മുകളിലേക്ക് കിഴി കെട്ടിയെടുത്താലും പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ നീളൻ പീസുകളായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കിഴി കെട്ടിയെടുത്താലും പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ ചെടിയുടെ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഒരു മോന പോലെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ
കിഴിയെട്ടാതെ ഇങ്ങനെ തുണി നീളത്തിൽ കീറിയെടുത്ത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ തുണി നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇനിയിതിപ്പോൾ തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ച കളർ നൂല് വെച്ച് ഇത് ചുറ്റാണ്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ തുണിയൊക്കെ തുന്നാനെടുക്കുന്ന ആ ഒരു നൂലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് തവണ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തുണി അവിടെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബോളിൽ നമ്മൾ പായൽ പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന പായലിൻ്റെ പീസുകൾ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ടത് നൂലെടുത്ത് ചുറ്റി കെട്ടാം. അപ്പോൾ നമ്മൾ നൂലെടുത്ത് ചുറ്റി കെട്ടുമ്പോൾ നല്ല ടൈറ്റിൽ കെട്ടണമെങ്കിലും പക്ഷേ നമ്മുടെ ആ ഒരു പായലിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരാത്ത രീതിയിലായിരിക്കണം കെട്ടേണ്ടത്. അങ്ങനെ ഓരോ നൂലുകളായിട്ട് ഓരോ പായലുകളായിട്ട് നമ്മൾ കെട്ടി ഉറപ്പിച്ച് നല്ല ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പായലുകൾ വയ്ക്കുമ്പോൾ ഗ്യാപ്പുകൾ വരാത്ത രീതിയിൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിന് നല്ല പെർഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ഓരോ പീസുകളായിട്ട് നമുക്ക് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് അനുയോജ്യമായിട്ടുള്ള പീസുകൾ എടുത്ത് വയ്ക്കുക. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വലിയ പീസുകളല്ലാതെ ചെറിയ പീസുകളായിട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വർക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ വലിയ പീസായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ഓരോരോ ജോയിൻറ്റുകളായിട്ട് കൂടി ചേരുമ്പോൾ അവിടെ കുറച്ച് ഗ്യാപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ചെറിയ പീസ്, അതായത് ചെറിയ പായലിൻ്റെ പീസുകൾ എടുത്താണ് നമ്മളിങ്ങനെ ചുറ്റി ഒട്ടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം പ്രോബ്ലം വരുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ കൊക്കോഡാമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ ടോപ്പിൽ മാത്രം ഒരു കുഞ്ഞി പീസ് നമ്മൾ വെച്ചിട്ട് അതുകൂടി നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏറ്റവും അവസാന ഘട്ടമായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ നൂല് വെച്ച് പരമാവധി നന്നായിട്ട് കെട്ടിയിട്ട് നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊക്കടാമയുടെ പണി ഒരുവിധം കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൊക്കടമ ശില്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വരും ഇനി ഇതെങ്ങനെ നനയ്ക്കാന്നൊക്കെ. അപ്പോൾ നമ്മൾ നനയ്ക്കാനായിട്ട് ഇതുപോലത്തെ സ്പ്രേയറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ദേ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ പിന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് നമ്മുടെ കൊക്കടമ മൊത്തത്തിൽ മുക്കി ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പൊക്കിയെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊരു ആഴ്ചത്തേക്ക് പിന്നീട് നനയ്ക്കേണ്ട വരില്ല. അപ്പോൾ നമ്മുടെ ഈ കൊക്കടമ നമുക്ക് വേണമെങ്കിൽ നൂല് കെട്ടിയിട്ട് തൂക്കി കുളത്തിയിടാം, അതല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വയ്ക്കാം. നമ്മുടേതായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്ന് തന്നെയല്ല, നമ്മൾ ഇതിനിപ്പോൾ ഏകദേശം എന്തായാലും ഒരു വർഷത്തെ ലൈഫുണ്ട്, മിനിമം ഒരു വർഷത്തെ ലൈഫുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്കുക. അതായത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വേറൊരു കൊക്കടമയോട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയിൽ. ക്യാമറമാൻ ചന്ദ് പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.